ആ തന്ത്രി സമൂഹത്തിന് ഇന്ന് കൂടുതൽ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന അധ്യക്ഷനിലുണ്ട്. അന്ന് സ്ത്രീകളെ കൊണ്ട് അവിടെ അടുത്തെത്തിയ അവസരത്തിൽ ആ തന്ത്രി വിളിച്ചത് മറ്റൊരു ഫോണിൽ നിന്ന് അദ്ദേഹം വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞു. എന്തോ അറം പറ്റിയതുപോലെ ആ വാക്ക് ശരിയാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, വിളിച്ചു, അദ്ദേഹം അല്പം അസ്വസ്ഥനായിരുന്നു. ഇത് പൂട്ടിയിട്ടാൽ കോടതി വിധി ലംഘിച്ചു എന്ന് വരില്ലേ, കോടതി അലക്ഷ്യമാവില്ലേ, പോലീസുകാർ പോയാൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ആ സമയത്ത് അദ്ദേഹം വിളിച്ച കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച അവസരത്തിൽ പറഞ്ഞു, നമ്മൾ തിരുമേനി ഒറ്റയ്ക്കല്ല, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളുടെ പേരിലായിരിക്കും എടുക്കുക. 10,000 ആളുണ്ടാവും കൂട്ടത്തില്. തിരുമേനി ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞപ്പോൾ രാജീവര് എനിക്ക് സാറ് പറഞ്ഞ അവർ ഒറ്റ വാക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൃഢമായ തീരുമാനം അന്ന് എടുക്കുകയുണ്ടായി. ആ തീരുമാനമാണ് വാസ്തവത്തിൽ പോലീസിനെയും ഭരണകൂടത്തെയും അങ്കലാപ്പിലാക്കിയത്. ഇന്ന് അദ്ദേഹം വീണ്ടും അതുപോലെ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നപ്പോൾ ഞാൻ ഒന്നാം പ്രതിയും അദ്ദേഹം രണ്ടാം പ്രതിയുമായിട്ടാണ് മാർക്സിസ്റ്റുകാരെ സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയതെന്നുള്ളത് കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിലും, വെറുതെ അല്ല, ആത്മാർത്ഥത്തോടെ പറഞ്ഞതാണ്. പക്ഷെ എന്നെ കണ്ടെത്തി കൊടുക്കുമെന്ന് ഒരു സ്വപ്നം പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാന്റെ നിശ്ചയം, ഞാനും അദ്ദേഹം ഒന്നിച്ച് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ പ്രതികളാകുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഒന്നുകൂടി ഉയർത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമുക്ക് ഞാനതാ പറഞ്ഞ സ്ട്രാറ്റജിയാണ്. നമസ്കാരം, ന്യൂസ് അവർ തുടങ്ങുന്നു. നമ്മൾ ഒരു അജണ്ട നിശ്ചയിച്ചു, മറ്റുള്ളവർ അതിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ഇന്ന് നമ്മളും ഭരണകക്ഷി പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരായി ഇത് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് പോകേണ്ട കളം ഇന്ന് നമ്മുടെ കയ്യിലാണ്. ശബരിമല നമുക്കൊരു സുവർണ അവസരമാണ്. തന്ത്രിയെയും വിശ്വാസികളെയും വെട്ടിലാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ വിവാദ പ്രസംഗം പുറത്തായി. സുപ്രീം കോടതി വിധിക്കെതിരായ പ്രതിഷേധങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയെന്ന യുവമോർച്ച വേദിയിലെ പി ശ്രീധൻപിള്ളയുടെ വെളിപ്പെടുത്തൽ പ്രതിഷേധക്കാരെ ഒന്നാകെ വെട്ടിലാക്കുകയും ചെയ്തു. സമരം നടത്തുന്നത് വിശ്വാസികളാണെന്നും ബി ജെ പി അവരെ പിന്തുണയ്ക്കുക മാത്രമാണെന്നും പുറത്തു പറഞ്ഞ ബി ജെ പി തുലാമാസ പൂജകളിലെ പ്രതിഷേധങ്ങൾ നേതൃത്വം ആലോചിച്ചുറപ്പിച്ച് നടപ്പാക്കിയതാണെന്ന് തുറന്നു സമ്മതിക്കുന്നു. ശബരിമല വിധിക്കെതിരായ പ്രത്യക്ഷ സമരങ്ങൾക്ക് പിന്നിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ടയോ? വിധി നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ വിശ്വാസികളെ ബി ജെ പി വഞ്ചിച്ചോ? ന്യൂസ് അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ബി ജെ പി നേതാവ് എം ടി രമേശ്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ്, കെ പി സി സി വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ്. ആദ്യം സന്നിധാനത്തുള്ള ശ്രീ എം ടി രമേശിലേക്ക് പോവുകയാണ്. ശ്രീ എം ടി രമേശ്, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടത്തിയ സമരമായിരുന്നു ഇത് എന്ന് പി എസ് ശ്രീധരൻപിള്ള യുവമോർച്ചയുടെ വേദിയിൽ പറയുമ്പോൾ, വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയായിരുന്നില്ല, രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വെളിവായി എന്നാണ് ഇതിനോട് വന്ന പ്രതികരണങ്ങളെല്ലാം. വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടും സമരവുമായിരുന്നു ബി ജെ പിക്ക് ഈ ശബരിമല സുപ്രീം കോടതി വിധി പ്രശ്നം. എവിടെയാണ് വിശ്വാസികളെ ബി ജെ പി വഞ്ചിച്ചിട്ടുള്ളത്? ഇന്നും സന്നിധാനത്ത് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരോടൊപ്പമുള്ളത് ബി ജെ പി തന്നെയാണല്ലോ, വിശ്വാസികളോടൊപ്പമുള്ളത്. ശ്രീധരൻപിള്ള ഇന്നലെ യുവമോർച്ചയുടെ സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം അതൊരു രഹസ്യയോഗത്തിലെ പ്രസംഗമല്ലല്ലോ. എല്ലാ മാധ്യമ പ്രവർത്തകന്മാരുടെയും മുമ്പിലാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത്. അത് അപ്പം തന്നെ യുവമോർച്ചയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലൈവായിട്ട് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണല്ലോ. ആ വാർത്ത ഇന്നലെ 12 കഴിഞ്ഞത് ഇന്നലെ ഒരു ദിവസം മുഴുവൻ വാർത്തയായില്ലല്ലോ. ഇന്ന് അതിലെ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകളെടുത്ത് അതൊരു വാർത്തയാക്കാൻ വേണ്ടിയുള്ള താല്പര്യമായിരുന്നു. 2-3 കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞതായിട്ടാണ് നിങ്ങളുടെ വാർത്തയിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ശബരിമല തന്ത്രിയെ നിയമോപദേശം തേടി എന്ന് അദ്ദേഹം പറഞ്ഞു. നിയമോപദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. രണ്ടാമത്, ഈ കാര്യത്തിൽ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകൾ
ഒരു ഭാഗത്തെ വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയുകയും മറുഭാഗത്ത് വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ബി ജെ പി കൃത്യമായിട്ട് നിലപാടെടുത്തു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളടക്കം ബി ജെ പി നിശ്ചയിച്ചിട്ടുള്ള വിശ്വാസികൾക്കൊപ്പം എന്നുള്ള അജണ്ടയുടെ പിന്നാലെ വന്നു. അതിലെങ്ങനെയാണ് വിശ്വാസികളെ വഞ്ചിക്കുക? വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് സന്നിധാനത്തും പമ്പയും ഒഴികെയുള്ള കേരളത്തിലെ ബാക്കി എല്ലാ സ്ഥലത്തും പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ബി ജെ പി. അത് പകൽ പോലെ വ്യക്തമല്ലേ? പിന്നെ എങ്ങനെ വിശ്വാസികളെ വഞ്ചിക്കുക? എം ടി രമേശ്, ഒരു സംശയം. ഈ യുവമോർച്ച സംസ്ഥാന സമിതി വേദിയിൽ പി എസ് ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗം, അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തിരുന്നു. ആ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി. അതാണ് പ്രസംഗമായി പുറത്തു വന്നത്. അതൊരു കാര്യം. അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയ പ്രസംഗമല്ല അദ്ദേഹത്തിൻ്റെ. രണ്ടാമതൊരു കാര്യം, ഈ വിശ്വാസികളാണ് പ്രതിഷേധത്തിലുള്ളവരെല്ലാം എന്ന് ബി ജെ പി പറയുകയും യുവമോർച്ചയുടെ വേദിയിൽ 4 ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല കൊടുത്തതടക്കം ബി ജെ പി നടത്തിയ ആസൂത്രണത്തെക്കുറിച്ച് പറയുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതൊരു സുവർണ അവസരമാണെന്ന് പി എസ് ശ്രീധരൻപിള്ള പറയുമ്പോൾ, ഒരു രാഷ്ട്രീയ ലക്ഷ്യം ബി ജെ പിക്ക് ഈ ശബരിമല പ്രശ്നത്തിൽ ഉണ്ടായിരുന്നോ ഉണ്ടോ എന്ന്? ഒന്ന്, സുരേഷ് പറഞ്ഞ ആദ്യത്തെ കാര്യം ശരിയല്ല. മാധ്യമപ്രവർത്തകന്മാർക്ക് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ സംസ്ഥാന സമിതി യോഗത്തിൻ്റെയും ഉദ്ഘാടന സെഷൻ നിങ്ങൾക്കറിയാം. ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെയും മോർച്ചകളായാലും ഉദ്ഘാടന സെഷൻ എല്ലാ മാധ്യമപ്രവർത്തകന്മാർക്കും അനുവദനീയമായിട്ടുള്ള വേദിയാണ്. അവിടെ ചില മാധ്യമപ്രവർത്തകന്മാർ ക്ലിപ്പിംഗ് വിഷ്വൽസ് എടുത്തു പോയി, ബാക്കി കുറേ മാധ്യമപ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നു. പരസ്യമായിട്ടുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് ഫേസ്ബുക്കിലൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരസ്യമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ യുവമോർച്ച വേദിയിൽ യുവമോർച്ച പ്രവർത്തകന്മാർ നടത്തിയ പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. കാരണം കഴിഞ്ഞ തുലാമാസ പൂജയിൽ സന്നിധാനത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ് അവിടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. ആ പ്രതിഷേധത്തിൽ ബി ജെ പി ഉണ്ട്, ആ പ്രതിഷേധത്തിൽ സി പി എം ഉണ്ട്, ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉണ്ട്. രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ വിശ്വാസികളും നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധത്തെ ശരണമന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുള്ള യുവമോർച്ചക്കാരെ അദ്ദേഹം അഭിനന്ദിച്ചു. യുവമോർച്ചക്കാർ പങ്കാളികളായിട്ടുണ്ട്. അദ്ദേഹം അഭിനന്ദിച്ച കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബി ജെ പിക്ക് വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് 4 ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല കൊടുത്തതും അവിടെ 2 യുവതികളെ തടയാൻ യുവമോർച്ചയുടെ ഒരു ജില്ലാ ഭാരവാഹിക്കാണ് കഴിഞ്ഞത്. അവിടെ നിന്നിരുന്ന ആൾക്കാർക്ക് പോലും തിരിച്ചറിയാതെ വന്നപ്പോൾ, അതുകൊണ്ട് രാഷ്ട്രീയമായി നമ്മളുടെ ഇടപെടലാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അത് വ്യക്തമായ ആസൂത്രണത്തോടായിരുന്നു എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതിനെ കുറിച്ചാണ്. അല്ല, ഇതിൽ ആസൂത്രണത്തിന്റെ വിഷയം എന്താ സുരേഷ്? ഞങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അത് ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസികൾ നടത്തുന്ന പ്രക്ഷോഭത്തോടൊപ്പമാണ് ഞങ്ങൾ. അത് യുവമോർച്ചയായാലും ബി ജെ പി ആയാലും ഇവിടെ വിശ്വാസികൾ പ്രതിഷേധം നടത്തിയാൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും. പക്ഷേ ബി ജെ പിയുടെ ലേബലിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ സന്നിധാനത്ത് അത്തരമൊരു പരിപാടികളും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ബി ജെ പി സ്വന്തം നിലക്ക് ഒരു പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടില്ല, അന്നും ഇന്നും സംഘടിപ്പിക്കുന്നില്ല. താങ്കളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ, പി എസ് ശ്രീധരൻപിള്ള 19-ാം തീയതി വീട്ടിൽ വന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതും അദ്ദേഹം യുവമോർച്ചയുടെ വേദിയിൽ പറഞ്ഞതും എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ സമരം സംബന്ധിച്ച് ഇപ്പൊ ഇതിനെ പ്രതിരോധിക്കുന്നത് ആരാ? വിശ്വാസികളാണ്, സ്വമേധയാണ്. ബി ജെ പി നേതാക്കന്മാരുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടോ? ഈ കഴിഞ്ഞ മാസം, മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ, 17 മുതൽ 22 വരെയുള്ള സമരം ഏതാണ്ട് ബി ജെ പി ആണ് അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാര് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് നിന്നും ഒരു സ്ഥലത്ത് പോയി നിന്നു. അവർക്ക് വിജയകരമായി ആ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ യുവമോർച്ചയുടെ ആദ്യത്തെ ദിവസം 19-ാം തീയതി ആദ്യത്തെ സ്ത്രീയെയും കൊണ്ട്, 2 സ്ത്രീകളെയും കൊണ്ട് പോകുന്ന അവസരത്തിൽ പുറം ലോകത്തിൽ അറിയില്ല. പക്ഷെ യുവമോർച്ചയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അത്. നമ്മുടെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീജിത്ത് 2 സ്ത്രീകളെയും കൊണ്ട് പോയപ്പോൾ അതിൽ തടയിടാൻ സാധിച്ചെന്നുള്ള വസ്തുത നമുക്കറിയാം. ശ്രീ എം ടി രമേശ്.
ഇത് ജനറലി സുരേഷ് ഞാൻ പറഞ്ഞത് അവിടെ വിശ്വാസികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ യുവമോർച്ചക്കാരുണ്ടായിരുന്നു. ആ പങ്കെടുത്ത യുവമോർച്ചക്കാരെ യുവമോർച്ച വേദിയിൽ അദ്ദേഹം അഭിനന്ദിച്ചു. നാളെ സി പി എം പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുന്നത് ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ശബരിമല സന്നിധാനത്ത് നടന്ന പ്രതിഷേധം ബി ജെ പി ആസൂത്രണം ചെയ്തതാണ് എന്ന് സി പി എമ്മും കോൺഗ്രസും സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാരോടും സി പി എമ്മുകാരോടും നിങ്ങളെ വിശദീകരണം ചോദിക്കണം. ഞാൻ രാജീവും രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടല്ലോ ഇവിടെ. ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ ചിത്രങ്ങൾ തരാം. ബി ജെ പി ആസൂത്രണം ചെയ്തൊരു സമരത്തിലാണ് ഇവർ പങ്കെടുക്കേണ്ടത്. സത്യത്തിൽ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആസൂത്രണം ചെയ്ത സമരമല്ല. പക്ഷേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമാണ് തുലാമാസ പൂജകൾക്ക് വേണ്ടി നട തുറന്ന 17 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലെ സമരങ്ങൾ ബി ജെ പി നേതൃത്വം ആസൂത്രണം ചെയ്തതാണ്. 4 ജനറൽ സെക്രട്ടറിമാരെ അതിനുവേണ്ടി നിയോഗിച്ചു എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ശരിയാണോ എന്ന്? സുരേഷ്, അങ്ങനെയല്ല. അതായത് 17-ാം തീയതി നട തുറക്കുമ്പോൾ സന്നിധാനത്ത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പമ്പയിൽ ഉണ്ടാകുമെന്ന് നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചതാ. നമ്മൾ മുഖാമുഖം പമ്പയിൽ കണ്ടിട്ടുള്ളതാണ്. പമ്പയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, സുരേഷ് ഉണ്ടായിരുന്നല്ലോ അവിടെ. നമ്മളെല്ലാവരും അന്ന് മുഖാമുഖം കണ്ടിട്ടുള്ളതാണ്. സന്നിധാനത്തിൻ്റെയും ശബരിമലയുടെയും പമ്പയുടെയും സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം തിരിച്ചു പോന്നു. പിന്നെ അവിടെ ഒരു യുവതിയെ പ്രവേശിപ്പിച്ച് അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായൊരു ശ്രമം ഉണ്ടായതിനു ശേഷമല്ലേ ബി ജെ പിയുടെ മറ്റു നേതാക്കന്മാർ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പറയുന്ന അന്നത്തെ, അതായത് 19-ാം തീയതി രാവിലെ നടക്കുന്ന സംഭവത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരെ കാണിക്കാൻ സാധിക്കുമോ? ഒരാളുണ്ടായിട്ടില്ലല്ലോ. അതായത് അവിടെ അവിടെ ഭക്തരെ സംഘടിപ്പിച്ച് ഒരു വിശ്വാസികൾ പ്രതിഷേധം, ഈ പ്രായപരിധിക്കുള്ളിൽ ഒരാൾ എത്തുകയാണെങ്കിൽ തടയുന്നതിനുള്ള സമരത്തിന് നേതൃത്വം നൽകുക എന്നുള്ളൊരു പാർട്ടി നിയോഗത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയതാണോ, അതോ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ 4 മുതിർന്ന നേതാക്കളെ പാർട്ടി അയച്ചത് മാത്രമാണോ? അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പോയി ഞങ്ങളെല്ലാവരും തിരിച്ചുപോയില്ലേ സുരേഷ്? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഞങ്ങൾ തിരിച്ചുപോയതാണല്ലോ. പമ്പയിൽ വെച്ച് തന്നെ നമ്മൾ സംസാരിച്ച് ഞങ്ങൾ തിരിച്ചുപോയതാണ്. അതിൽ ഒരാൾ സന്നിധാനത്ത് പോയി തൊഴുത് അന്ന് തന്നെ മടങ്ങിപ്പോയതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത് ബി ജെ പി നേതാക്കന്മാർ പോകുന്നത് 19-ാം തീയതിക്ക് ശേഷമാണ്. സർക്കാർ ബോധപൂർവം പോലീസ് സുരക്ഷയോടുകൂടി യുവതികളെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ, കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ പോയിട്ടുണ്ട്. അതും പരസ്യമായിട്ടാണ് പോയത്, രഹസ്യമായിട്ടല്ല. അങ്ങനെ ഒളിവിലൊന്നുമല്ല പോയത്. ഇന്നും ഞങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു സ്വകാര്യത പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യണം സുരേഷേ. അതിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ശബരിമല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ യുവമോർച്ച പ്രവർത്തകന്മാർ മുന്നിട്ടിറങ്ങണം. എങ്ങനെ? ഗാന്ധിയൻ സമരരീതിയുമായി അക്രമമുണ്ടാക്കാനല്ല പറഞ്ഞത്, സഹന സമരവുമായി, ഗാന്ധിയൻ സമരവുമായി, ശരണമന്ത്രവുമായി യുവമോർച്ച പ്രവർത്തകന്മാർ രംഗത്ത്. രമേശ്, 46 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം അക്രമ സമരത്തിലേക്ക് പോകരുത്, ചാനലുകളിൽ പോയിരുന്ന് സഭ്യമല്ലാത്ത വാക്കുകൾ പറയരുത്, ശ്രീ എം ടി രമേശിനെ പോലെ പക്വതയോടെ സംസാരിക്കണം, യുവമോർച്ച പ്രവർത്തകർ കാര്യങ്ങൾ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും പേരിലാണ് ബി ജെ പി സമരങ്ങൾ മുഴുവൻ ചെയ്തത് എന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ അവകാശവാദത്തെക്കുറിച്ചാണ് ഓരോ ചോദ്യങ്ങളായി താങ്കളോട് ഉന്നയിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പി രാജീവ്, ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗത്തിൽ ബി ജെ പി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ സമ്മതിക്കട്ടെ എന്നുള്ള പ്രതിരോധമാണ് ആദ്യം ശ്രീ എം ടി രമേശ് ഉന്നയിക്കുന്നത്. മറുപടി? ആ പ്രതിരോധം അങ്ങേയറ്റം ദുർബലമാണല്ലോ. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ഒരു കാര്യം കുറെ കൂടി വ്യക്തമായി സൂചിപ്പിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ് ശ്രീ ശ്രീധരൻപിള്ള നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടി, ഇത് ഞങ്ങളുടെ ഒരു അജണ്ടയാണ്, ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി ഒരു യുദ്ധമല്ല, ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. അത് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ സംപ്രേഷണം ചെയ്ത വളരെ നല്ലൊരു ദൗത്യമാണ് ഏഷ്യാനെറ്റ് നിർവഹിച്ചത്. ആ ശബ്ദരേഖയ്ക്കകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നു? രാജ്യത്തിൻ്റെ ഭരണഘടനയെയും സുപ്രീം കോടതി വിധിയെയും അട്ടിമറിക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടിരുന്നു പ്ലാൻ എ പ്ലാൻ ബി, അതൊരു രാഹുൽ ഈശ്വറിൻ്റെ ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്നാണ്.
അപ്പോൾ അതേപോലെ സ്ട്രാറ്റജി ഉണ്ട് എന്നിപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി പറയുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലാപങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അത് നേരത്തെ ഇവിടെ രമേശ് പറഞ്ഞു വരല ശരിയാണ്, വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, ആചാരങ്ങൾ മാറരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം വിശ്വാസികളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ആ ദൗത്യം തന്നെയാണ് ബി ജെ പിയുടെ അജണ്ട എന്നുള്ളത്. അത് വിജയിച്ചോ എന്നുള്ളതാണ് രമേശ് പറഞ്ഞത്. രമേശ് നേരത്തെ ശ്രീധരൻപിള്ള പറഞ്ഞത് വളരെ പരിണതപ്രജ്ഞനാണ്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ എന്ന് നേരത്തെ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ, അപ്പം ഞങ്ങൾ ലക്ഷ്യം വെച്ചത് പല വിശ്വാസികളെയും കൊണ്ടുവരും അതിനകത്ത് വിജയിച്ചു എന്നുള്ള ആ വാദം തന്നെയായിരിക്കും ശ്രീ രമേശ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിശ്വാസികളെ ദുരുപയോഗപ്പെടുത്തുന്ന അങ്ങേയറ്റം അപകടകരമായൊരു ദൗത്യമാണ് ബി ജെ പിയുടെ പ്രസിഡന്റും ബി ജെ പിയും നിർവഹിച്ചത്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ആവർത്തിച്ച് വളരെ വീറോടെ പ്രതികരിച്ചു. പക്ഷേ ബി ജെ പി നടത്തിയ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു സ്ട്രാറ്റജി, അതിൽ കോൺഗ്രസും വീണുപോയല്ലോ എന്നുള്ളതാണ് ഇടതുപക്ഷ നേതാക്കൾ ആദ്യം നടത്തിയ പ്രതികരണം. അപ്പോൾ വിശ്വാസികളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് കലാപത്തിന് ആഹ്വാനം നൽകി ബി ജെ പി എന്ന് കോൺഗ്രസ് പരിഹസിക്കുമ്പോൾ, ആ സമരത്തിനിറങ്ങിയവരിൽ, ഈ നിലപാടുമായി ഇറങ്ങിയവരിൽ കോൺഗ്രസ്സുകാരുമുണ്ട്, കോൺഗ്രസ് നേതാക്കളുമുണ്ട്. തിരിച്ചു വരാം രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. ശ്രീ എം ടി രമേശ്, ഈ 19-ാം തീയതി രണ്ട് സ്ത്രീകളുമായി ഐ ജി ശ്രീജിത്ത് ശബരിമല നടപ്പന്തൽ വരെ എത്തിയപ്പോൾ തന്ത്രി നടത്തിയ വളരെ നിർണായകമായ ഒരു ഇടപെടൽ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഏറ്റവും വലിയ വാർത്തയായി ഇന്ന് മാറിയത്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറയുന്നു, തന്ത്രി തന്നെ വിളിച്ചു സംസാരിച്ചു, തൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്ത്രി പറഞ്ഞ മറുപടി, സാറിൻ്റെ ഈ ഒരു വാക്ക് മതി എനിക്ക് ധൈര്യം കിട്ടാൻ. അപ്പോൾ ബി ജെ പിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെയും വാക്കിലെ വിശ്വാസം കൊണ്ടാണ് ഈ സ്ത്രീകൾ യുവതികൾ പടി ചവിട്ടിയാൽ നടയടയ്ക്കും എന്ന് തന്ത്രി തീരുമാനിച്ചത് എന്ന്. ഇത് ഒരു നിയമോപദേശമാണോ അതോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണാ വാഗ്ദാനമാണോ? അല്ല, അത് നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെയാണ്. ശ്രീധരൻപിള്ള സാർ ഇന്നലെ പ്രസംഗിച്ചത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമോ എന്ന് എന്നോട് അന്വേഷിച്ചു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ ആദ്യത്തെ പ്രതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ എൻ്റെ ഞാനായിരിക്കണം ഒന്നാമത്തെ പ്രതി എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ ഒരു നിയമോപദേശം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ആ അതിൻ്റെ സംഭാഷണത്തിൻ്റെ ബാക്കി വിശദാംശങ്ങൾ എന്താണ് എന്ന് അത് അവർ രണ്ടുപേർ നടന്ന സംഭാഷണമാണ്. പക്ഷേ ആ യോഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ കാര്യമാണ്, അതിൽ രാഷ്ട്രീയ പിന്തുണയുടെ പ്രശ്നമില്ല. പിന്നെ ഈ തീരുമാനം വന്നതിന് ശേഷം രാഷ്ട്രീയ പിന്തുണയാണോ അതല്ല നിയമോപദേശമാണോ എന്ന് ചോദിക്കാൻ കാരണം, നിയമോപദേശമാണെങ്കിൽ ഒരു പരിണിതപ്രജ്ഞനായ മുതിർന്ന അഭിഭാഷകനാണ് പി എസ് ശ്രീധരൻപിള്ള. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ അദ്ദേഹത്തോട് നിയമോപദേശം തേടാറുണ്ട്, അദ്ദേഹത്തിന് വക്കാലത്ത് കൊടുക്കാറുണ്ട്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ നിയമോപദേശം തേടുമ്പോൾ ധൈര്യമായി ഈ നിലപാടെടുക്കാം, കണ്ടംപ്റ്റ് വരില്ല, 10,000-ക്കണക്കിന് ആൾക്കാർ പിന്നാലെ ഉണ്ടാകും, ഞങ്ങൾക്ക് നേരെ കണ്ടംപ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ തിരുമേനിക്കെതിരെ കണ്ടംപ്റ്റ് വരികയുള്ളൂ എന്ന് പറയുന്നത് ഒരു നിയമോപദേശമാണോ അതോ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എടുത്ത നിലപാടിന് ആ തന്ത്രിക്ക് കൊടുക്കുന്ന പിന്തുണയാണോ? അല്ല, ഞങ്ങളത് ഈ തന്ത്രി 19-ാം തീയതി തീരുമാനമെടുത്തതിന് ശേഷം പരസ്യമായി ഞങ്ങൾ അതിനെ പിന്തുണച്ചിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ രഹസ്യമായിട്ട് ഒളിച്ചു വെക്കുകയല്ല. ഞങ്ങൾ ശബരിമല തന്ത്രി എടുത്ത തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ച പാർട്ടിയാണ് ബി ജെ പി. കാരണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയുടെ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞത് ശബരിമല തന്ത്രി എടുത്തിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ്. എല്ലാവരും ഒരേ അത് നിയമോപദേശമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റ് ഓഫ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനമായി നിങ്ങൾക്ക് യുവമോർച്ചയുടെ പ്രവർത്തക സമിതിയിൽ പാർട്ടിയുടെ പ്രവർത്തകരുടെ മുന്നിൽ ഒരു അഭിഭാഷകൻ പരസ്യമായി പറയുന്നത് ശരിയാണോ? ഒരു അഭിഭാഷക വൃത്തി നടത്തുന്ന ഒരു വ്യക്തി തന്നോട് ചോദിച്ച നിയമോപദേശത്തെക്കുറിച്ച് ഒരു പരസ്യമായി ഒരു പ്രസംഗത്തിൽ പറയാറുണ്ടോ ശ്രീ എം ടി രമേശ്?
അല്ല, അത് പലപ്പോഴും പലരും പറയാറുണ്ട്. അതൊക്കെ അഭിഭാഷകന്മാരുടെ കാര്യമാണ്. ആ അത് നിങ്ങൾ ചോദിക്കുന്ന ഒരു സാങ്കത്യത്തിൻ്റെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അങ്ങനെ അഭിഭാഷകന്മാർക്കത് പറയാമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അഭിഭാഷകന്മാർ പറയേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹമാണ് ഒന്നാമത്തെ പ്രതി. കണ്ടന്റ് ഓഫ് കോർട്ട് കേസിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നാമത്തെ പ്രതി അദ്ദേഹം. ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യാമല്ലോ എന്നുള്ളതാണ്. ഈ എപ്പോഴാണ് ഈ കണ്ടം കേസ് വന്നത്? ഈ സംഭാഷണത്തിന് ശേഷമാണോ അതിനു മുമ്പാണോ? ഞാൻ മനസ്സിലാക്കുന്നതിന് ശേഷമായിരിക്കും, കാരണം ആ സംഭവത്തിന്റെ പേരിലാണല്ലോ കണ്ടപ്പോൾ. അതെ, അപ്പോൾ പിന്നെ അദ്ദേഹം കൂട്ടുപ്രതികളായതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാമല്ലോ എന്ന് ഇതിന് ശേഷം അദ്ദേഹം നടത്തിയ ന്യായവും സാധാരണ യുക്തിക്ക് നിരക്കുന്നതല്ല. അല്ല, അതിനുശേഷവും അവർക്ക് സംസാരിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് ഒരു നിയമോപദേശം കൊടുക്കുന്നു, ഒരു സംശയിച്ചു. നിയമോപദേശം എന്ന് പറഞ്ഞാൽ വക്കാലത്ത് കൊടുക്കുമെന്നല്ലോ. ഒരു നിയമപരമായിട്ടുള്ള സംശയം തന്ത്രി അദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ സംശയത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു. മറുപടി കൊടുത്തിട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ അനുസരിക്കാതിരുന്നാൽ കണ്ടന്റ് ഓഫ് കോർട്ട് വന്നാൽ ആദ്യം കണ്ടന്റ് ഓഫ് കോർട്ടിന് പോകേണ്ടി വരിക ഞാനായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു തീരുമാനമെടുത്താൽ, അയ്യപ്പ ഭക്തരുടെ വികാരത്തോടൊപ്പം നിൽക്കുന്നൊരു തീരുമാനമെടുത്താൽ അയ്യപ്പ ഭക്തർ അങ്ങയുടെ കൂടെ ഉണ്ടാകുന്ന സാധാരണ നമ്മൾ ആരോടും പറയുന്ന കേഷ്വൽ ആയിട്ടുള്ള സംസാരമാണ്. അതെ, അതൊരു രാഷ്ട്രീയ നേതാവിന്റെ കുറച്ച് ശബ്ദമാണ്. കാരണം ബിജെപി പ്രഖ്യാപിതമായ നിലപാടിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്കത് പറയാനുള്ള വോയിസ് ഉണ്ട്, പറയാനുള്ള ന്യായവുമുണ്ട്. പക്ഷേ പിന്നീടത് വിവാദമാകുമ്പോൾ അതൊരു നിയമോപദേശമാണെന്ന് പറയുകയും നിയമോപദേശം പാർട്ടി വേദിയിൽ പരസ്യമായി പ്രസംഗത്തിൽ ഉന്നയിക്കുമോ എന്നുള്ളതിന് അദ്ദേഹത്തിന് മറുപടിയില്ലാതിരിക്കുകയും ഞങ്ങൾ കൂട്ടുപ്രതികളാണെന്ന് പറയുമ്പോൾ ഈ പ്രസംഗത്തിന് ഈ നടപടിക്ക് ശേഷം മാത്രമാണ് കണ്ടംപ്റ്റിനുള്ള നീക്കമുണ്ടായത് എന്നുള്ള നിയമപരമായ ശരിയായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ശ്രീ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലുമുള്ള പൊരുത്തക്കേട് മാത്രമാണ് ഞാൻ താങ്കളോട് ചൂണ്ടിക്കാട്ടിയത്. ഞാൻ തിരിച്ചു വരാൻ ഇടവേളയ്ക്ക് ശേഷം. തന്ത്രി കണ്ഠർ രാജീവര് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അനൂപ് സന്നിധാനത്ത് അദ്ദേഹവുമായി സംസാരിച്ചു. തന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിനൊപ്പം ചേരുകയാണ്. ശ്രീ കണ്ഠര് രാജീവര്, ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് താങ്കളുടെ വിവാദമായൊരു പ്രസ്താവന, യുവതി പ്രവേശനത്തിന് സാധ്യതയുണ്ടെങ്കിൽ നടയടച്ച് താക്കോൽ കൊട്ടാരത്തിൽ ഏൽപ്പിക്കും എന്ന ആ പ്രസ്താവന വരുന്നതിന് മുൻപ് ശ്രീധരൻപിള്ളയുമായി താങ്കൾ സംസാരിച്ചിരുന്നു എന്നതാണ് ആ ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത്. താങ്കൾ ഇത് ശരിവയ്ക്കുന്നുണ്ടോ? ഞാൻ അന്ന് എൻ്റെ കുടുംബത്തിലെ കാരണവർ കണ്ഠര് മോഹന തന്ത്രിയായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനമെടുത്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ. പി എസ് ശ്രീധരൻപിള്ളയുമായി സംസാരിച്ചിരുന്നില്ല? പി എസ് ശ്രീധരൻപിള്ള സാറ് വളരെ ഇഷ്ടം നേതാക്കന്മാരെ, അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്, അങ്ങനെ പലരും സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഫോൺ സംഭാഷണം നടന്നിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കോടതി ഇലക്ഷൻ ഉണ്ടാകുമെന്നൊരു ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു? പേടിയില്ല. വളരെ നന്ദി ശ്രീ കണ്ഠര് രാജീവര്. അദ്ദേഹം വ്യക്തമാക്കുന്നത് പി എസ് ശ്രീധരൻപിള്ളയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നില്ല, കോടതി അലക്ഷ്യം സംബന്ധിച്ചൊരു ഭയാശങ്ക തന്ത്രിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശബരിമലയിൽ നിന്നും ക്യാമറമാൻ കെ അഭിലാഷിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ശ്രീ എം ടി രമേശ്, ആരെ വിശ്വസിക്കണം? ഒന്ന്, ശ്രീധരൻപിള്ള അന്ന് രാവിലെ സംസാരിച്ചില്ല എന്ന് പറയുന്നതായിട്ടാണ് ഞാനിപ്പോൾ കേട്ടത്. അങ്ങനെ തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെ അല്ലേ. അതെ, ശ്രീധരൻപിള്ള വീട്ടിൽ വന്നിരുന്നു, ഫോണ് സംസാരിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അന്ന് ആരുമായിട്ട്? അന്ന് തന്ത്രി മോഹനരുമായിട്ട് കാരണവരുമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷം പലരും വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പി എസ് ശ്രീധരൻപിള്ളയുമായി സംസാരിച്ചിട്ടില്ല. അത് വ്യക്തമാക്കേണ്ടത് അവർ രണ്ടുപേരും തന്നെയാണ് സുരേഷേ. ശ്രീധരൻപിള്ള സാറും തന്ത്രികൾ, അതിനെ സംബന്ധിച്ചുള്ള മറുപടി അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. സംസാരിച്ചോ ഇല്ലയോ എന്ന് അദ്ദേഹമാണല്ലോ വ്യക്തമാക്കേണ്ടത്, ഞാനല്ലല്ലോ. എനിക്കെങ്ങനെ വ്യക്തമാക്കാൻ പറ്റും? പക്ഷേ ഇതൊരു സങ്കീർണമായ അവസ്ഥയാണ്. കാരണം ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, പിന്നീട് അത് വിവാദമായി കഴിയുമ്പോൾ അദ്ദേഹം ഞാൻ നിയമോപദേശം കൊടുത്തതാണെന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു നിയമോപദേശം തേടിയിട്ടില്ല എന്ന് പൊതുവെ എല്ലാവരും ബഹുമാനിക്കുന്ന ശബരിമല തന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു സാധാരണ വിശ്വാസികൾ ഭക്തർ അവരൊക്കെ ഇപ്പോഴും ഈ പ്രതിഷേധവുമായി തെരുവിലുണ്ടല്ലോ, അവരെന്ത് വിശ്വസിക്കണം എന്ന് മനസ്സിലാക്കണം.
അല്ല, അവർക്ക് അയ്യപ്പ ഭക്തരോടൊപ്പമാണ് ബി ജെ പി എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കൊരു സംശയമില്ല. പിന്നെ ഈ പെർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്തമാക്കാൻ സാധിക്കുക, എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ സാധിക്കുക പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. ഈ രാത്രിയാണല്ലോ നിങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. സ്വാഭാവികമായിട്ടും നാളെ അതിന് അദ്ദേഹത്തിന്റെ വിശദീകരണം. ശരിയാണ്, താങ്കൾക്ക് വ്യക്തിപരമായി പറയാവുന്ന മറുപടി അല്ലാതെ. പക്ഷേ ഇതിലേക്കുള്ള സാഹചര്യം, മറ്റു പലരും നേരത്തെ തന്നെ സൂചിപ്പിച്ചു. കാരണം എന്തുകൊണ്ട് തന്ത്രി രാജീവരെ ഒരു നിയമോപദേശം പി എസ് ശ്രീധരൻപിള്ളയോട് ചോദിക്കണം? ഇത് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചത്. ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകരുണ്ട്, തന്ത്രി കുടുംബത്തിൻ്റെ അഭിഭാഷകരുണ്ട്, സംസ്ഥാനത്തെ എ ജി ഉണ്ട്, അങ്ങനെ നിയമജ്ഞരൊക്കെ ഉണ്ട്. അവരോടൊന്നും ചോദിക്കാത്ത ഒരു നിയമോപദേശം ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യമുള്ളോ ഉണ്ടോ? ഒന്ന്. രണ്ടാമതേ, ഒരു ആചാര ലംഘനം ഉണ്ടാകുമ്പോൾ, ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രധാനം തന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് എടുക്കുന്ന ആ തീരുമാനമാണ് ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ കണ്ടംപ്റ്റ് എന്നുള്ളൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആചാര്യന്മാരോടാണ് അക്കാര്യത്തിൽ ഉള്ള സംശയം ചോദിക്കേണ്ടത്. അദ്ദേഹം തന്ത്രി കുടുംബത്തിലെ മുതിർന്ന കാരണവരോട് ചോദിച്ചു എന്ന് പറയുന്നു. ആ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ ആവർത്തിച്ച് ഉന്നയിക്കേണ്ടി വരുന്നത്. ശ്രീ രമേശ്, അതിലൊരു പൊരുത്തക്കേടുമില്ല. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ എ ജിയോട് എന്ത് നിയമോപദേശം ചോദിക്കാനാ? ഏത് വിധേനയെങ്കിലും ഒരു യുവതിയെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്ന തന്ത്രിമാരെയും തന്ത്രി കുടുംബത്തെയും പരസ്യമായിട്ട് തെരുവിൽ ആക്ഷേപിക്കുന്ന ഒരു സർക്കാരിനെയും ആ സർക്കാർ സംവിധാനത്തോടും എങ്ങനെ ചോദിക്കാൻ സാധിക്കുക? അത് ചോദിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരോട് എന്ത് ചോദിക്കാൻ? അവർ തന്ത്രിയെയും മേൽശാന്തിയെയും തന്ത്രി കുടുംബത്തെയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ടാണ് കുറെ മന്ത്രിമാരും ആ മന്ത്രി സർക്കാർ നടക്കുന്നത്. അതിശക്തമായ വാദങ്ങൾ ഉന്നയിച്ച അഭിഭാഷകരൊക്കെ ഉണ്ട്. അല്ല, അവരോട് ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സുരേഷേ. എനിക്കറിയില്ല തന്ത്രികൾ ആരോടൊക്കെ ചോദിച്ചു ഈ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ആചാര്യന്മാരോട് അദ്ദേഹം ചോദിച്ചു, തന്ത്രി കുടുംബത്തിലെ മൂത്ത ആളോട് ചോദിച്ചു എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആചാര്യരായിട്ടുള്ള ആളുകളോട് ചോദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പരിചയസമ്പന്നരായ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഏതൊക്കെ നിയമത്തിനോടാണ് അദ്ദേഹം ചോദിച്ചത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിലൊക്കെ ആളുകളോട് ചോദിച്ചിട്ടുണ്ടാകാം. ശ്രീധരൻപിള്ള പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം. പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ചു നിൽക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിശ്വാസ്യത കൂടി ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട് പോവുകയാണ്. ഓരോ വെളിപ്പെടുത്തലും ഓരോ വാദങ്ങളും ഉയർന്നു വരുമ്പോൾ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബി ജെ പി നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് വിശ്വാസികൾ വഞ്ചിതരായി. ആ വഞ്ചിതരായവരുടെ കൂട്ടത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസും ഉണ്ടായി, ഒരു ബി ടീമായി എന്നാണ് സി പി എമ്മിൻ്റെ വിമർശനം. അതിനുള്ള മറുപടി ആദ്യം. ഈ പ്രശ്നം ഇത്ര കണ്ട് വഷളാക്കിയത് സി പി എമ്മും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. ശബരിമലയിൽ സമരം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയോ ബി ജെ പിയോ അല്ല. നമുക്കെല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി ബി ജെ പിയുടെ നേതാക്കന്മാരുമായി നമ്മൾ സംവാദത്തിലേർപ്പെട്ടതാണ്. അവർ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമുള്ള ആളുകളല്ല. സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാണ് ആർ എസ് എസ്, സംഘപരിവാർ, ബി ജെ പിയുടെ അഭിപ്രായം. എപ്പോഴാണ് അവർ കളം മാറ്റി ചവിട്ടിയത്? നമുക്കറിയാം, സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കാത്ത, വീട്ടിന് പുറത്തിറങ്ങാത്ത, സമരത്തിൽ പങ്കെടുക്കാത്ത വീട്ടമ്മമാരാണ് പന്തളത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയത്. അതിന് നേതൃത്വം കൊടുത്തത് എൻ എസ് എസ് ആണ്, അയ്യപ്പ സേവാ സംഘമാണ്, ശബരിമല കർമ്മസമിതിയാണ്. അവർക്കൊന്നും യാതൊരു രാഷ്ട്രീയവും ഇല്ല. എൻ എസ് എസിനില്ല, അയ്യപ്പ സേവാ സംഘത്തിനില്ല, കർമ്മസമിതിക്കില്ല. ഈ മഹാപ്രവാഹം കണ്ടിട്ടാണ് ആ പ്രവാഹത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി കളം മാറ്റി ചവിട്ടിയത്. സ്വാഭാവികമായി നമ്മളൊരു കാര്യം ആലോചിക്കണം. അവിടെ കഴിഞ്ഞ തുലാമാസം മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു, അവരുടെ ഒ ബി വാൻ ഓടിച്ചോടുന്ന്, മാത്രമല്ല പോലീസിനെ ആക്രമിച്ചു, വാഹനങ്ങൾ അടിച്ചു തകർത്തു. പോലീസ് തിരിച്ചും ഒരുപാട് നിരപരാധികളെ തല്ലി, അവരുടെ വാഹനം അടിച്ചു തകർത്തു. ഒരുപാട് അക്രമങ്ങൾ നടന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പന്തളം രാജകുടുംബം അക്രമത്തെ തള്ളിപ്പറഞ്ഞു, തന്ത്രി കുടുംബം അക്രമത്തെ തള്ളിപ്പറഞ്ഞു, എൻ എസ് എസ് അക്രമത്തെ തള്ളിപ്പറഞ്ഞു. ഈവൻ ശബരിമലയ്ക്കകത്ത് രക്തം വീഴ്ത്തി അല്ലെങ്കിൽ മൂത്രം വീഴ്ത്തി
ഒരു വിഘ്നമുണ്ടാക്കി അമ്പലം അടച്ചിടുന്നതിനെ കുറിച്ച് ആലോചിച്ചതായി തന്ത്രി കുടുംബത്തിലെ ഒരംഗം പറഞ്ഞു. ആ വ്യക്തിയെ തന്ത്രി കുടുംബം തള്ളി പറഞ്ഞു. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ അക്രമങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ശ്രീ അമിത്ഷാ കേരളത്തിൽ വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഗവൺമെൻറ്റിനെ പിടിച്ച് വലിച്ചു താഴെയിടും. അതൊരു പിന്നെ ട്രാൻസ്ലേഷൻ വന്നൊരു വിഷയമൊന്നുമല്ല, ഞാൻ ആ പുസ്തകം കേട്ടതാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് വിളിച്ചു. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി മല ചവിട്ടാൻ പോകുന്നു. ഒരു കാര്യം അരക്കെട്ടുറപ്പിച്ച് പറയാം. മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ശ്രീ അമിത്ഷാ. അദ്ദേഹം സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വിധി മാത്രമേ പുറപ്പെടുവിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമരത്തിന് കേരളത്തിലെ ബി ജെ പിക്ക് എരിവും പുളിയും പകർന്ന് എല്ലാ പിന്നെ അംഗീകാരവും കൊടുത്ത് എല്ലാ പിന്തുണയും കൊടുത്ത് ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സമരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രക്ഷോഭം ബി ജെ പിയുടെ പരിധിയിലേക്ക് വന്നത് എങ്ങനെ എന്നതും ഒരു അവകാശവാദം ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് പോകേണ്ടിയിരുന്ന കളം നമ്മുടെ കയ്യിലേക്ക് എത്തി. ഇന്ന് കോൺഗ്രസ് നമുക്ക് മറുപടി പറയേണ്ടവരായി മാറി, CPM മറുപടി പറയേണ്ടവരായി മാറി. ഇതെല്ലാം കോർ കമ്മിറ്റിയുടെ വിജയമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല, നേതാക്കന്മാരുടെ വിജയമാണെന്ന് കരുതുന്നില്ല. ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് താഴേത്തട്ടിൽ പ്രവർത്തിക്കാൻ തയ്യാറായ നമ്മുടെ പ്രവർത്തകന്മാരുടെ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഏതായാലും ഇന്ന് അജണ്ട BJP കയ്യിലാണ്. അജണ്ട BJP കയ്യിൽ എത്തിയിരിക്കുന്നു. ആ അജണ്ടയ്ക്കെതിരായി എതിരാളികൾ ശബ്ദിക്കുന്നു. പക്ഷേ BJP ചരിത്രത്തിൽ BJP വീട് കിട്ടിയ ലഭിച്ച ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഞാൻ ഇതിനെ കാണുകയാണ്. ധാരാളം ആളുകൾ നമ്മുടെ കൂടെ വരാൻ തയ്യാറാണ്. ശരിയല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? നേരിട്ട് CPMഉം BJPയുമായി കോൺഗ്രസ് കളത്തിലില്ലാതായി. അതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആത്മവിശ്വാസം. അത് വെറും ആത്മവിശ്വാസം മാത്രമാണ്. ഈ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാകും ഈ ശബരിമല ഇഷ്യൂ കഴിയുമ്പോൾ BJPയുടെ അവസ്ഥ. BJPയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻപിള്ള ഇന്ന് കാണുന്നത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് മനസ്സിലാക്കാതെയാണ് ശ്രീധരൻപിള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. ഇതിൽ സമരത്തിൽ ഒരു രാമൻ നായരെ കെട്ടിക്കാണും. രാമൻ നായരെ കോൺഗ്രസ് പാർട്ടി പുറത്തു കളഞ്ഞതാണ്. എന്തിനാ പുറത്തു കളഞ്ഞത്? കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്തു കളഞ്ഞു. ഞങ്ങൾ വർജിച്ച ഒരു വർജന വസ്തുവായ രാമൻ നായരെ സ്വീകരിച്ചു ചോദിച്ചാൽ പിന്നെ ആരെയാണ് കിട്ടിയെന്ന് പറയുന്നത്? ഇന്ന് SFIയുടെ ഒരു മുൻ ജില്ലാ പ്രസിഡന്റിനെ കിട്ടിയെന്ന് പറയുന്നു. കുറെ ആളുകളെ കിട്ടിയെന്ന് പറയുന്നു. അവരുടെ പേരും നാളും മേൽവാസവും ശ്രീധരൻപിള്ളയ്ക്ക് പോലും അറിയില്ല. പി രാജീവ്, അവസാന പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് PS ശ്രീധരൻപിള്ള പറയുന്ന ഈ വാക്കുകളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായ അവകാശവാദം. കളം BJPയുടെ കയ്യിലായി. ഇതൊരു സുവർണ അവസരമാണ്. കോൺഗ്രസ് ചിത്രത്തിലില്ലാത്ത വിധം CPMഉം BJPയും നേർക്കുനേർ പോരിനിറങ്ങുന്ന ഒരു അവസരമായി ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്ന്. അതിലൊരു 50% പങ്ക് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ലേ? അതിലൊന്ന്, നേരത്തെ ഇവിടെ സുരേഷ് ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം, അതൊന്ന് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിയമോപദേശം തേടി എന്ന് ഇവിടെ രമേശ്, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിനെ തന്നെ ശരിക്കും വിശ്വാസമില്ല എന്ന രൂപത്തിൽ അത് നാളെ അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൻ്റെ തൊട്ടു മുൻപിൽ പറയുന്നുണ്ട്, തന്ത്രി കുടുംബത്തിന് BJPയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം, അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത്രയും പറഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നത് എന്നെ വിളിച്ചിരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ശബരിമലയിലെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കേൾക്കുകയോ കാണുകയോ കൂടുതൽ വിശ്വാസമുണ്ട്. കൂടുതൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നിയമോപദേശവും തേടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 13-ാമത്തെ ആർട്ടിക്കിൾ വായിച്ച ഒരാളും ഭരണഘടനയുടെ മൗലികാവകാശത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഡിനൻസോ നിയമമോ നിലനിൽക്കില്ല എന്നുള്ളത് ഒറ്റ ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാവുന്ന കാര്യമാണ്.
അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥി കേശവാനന്ദ ഭാരതി കേസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയെ മാറ്റുന്ന ഒരു ഭരണഘടനാ ഭേദഗതി പോലും സാധ്യമല്ല എന്നറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രാഥമിക ധാരണകൾ പോലും ഇല്ല എന്ന രൂപത്തിൽ ഓരോ ദിവസവും മാറ്റി മറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയോട് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും നിയമോപദേശം തേടുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. രണ്ടാമത്തെ പ്രശ്നം, തന്ത്രിക്ക് സുപ്രീം കോടതിയിൽ അഭിഭാഷകയുണ്ടായിരുന്നു. ആ അഭിഭാഷകയോടെയാണ് അഭിപ്രായം തേടേണ്ടത്. ഇനി ശ്രീധരൻപിള്ള അദ്ദേഹവും തന്ത്രിയും പറയുന്നതാണ് ശരിയെങ്കിൽ ആചാരത്തെ സംബന്ധിച്ച് നിയമവും കോടതിയും പ്രസക്തമല്ലല്ലോ. ഇവരുടെ സമരം തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ആചാരത്തിൻ്റെ കാര്യത്തിലും നിയമമോ കോടതിയോ ഭരണഘടനയോ ഒന്നും തന്നെ പ്രസക്തമല്ല. അങ്ങനെ പ്രസക്തമല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളുകൾ ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടുകയും അതിന് സംബന്ധിച്ച് ഉപദേശം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്നുള്ളതാണ് കോടതി അലക്ഷ്യത്തെ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ ആചാരം മുറുകെ പിടിക്കുക, കണ്ടംപ്റ്റ് ഭയക്കാത്ത ഒരാൾ എന്തിനാണ് ഒരാളെ വിളിച്ച് നിയമോപദേശം തേടേണ്ട കാര്യം? അല്ല, അതോടൊപ്പം സുരേഷ്, ഇപ്പോൾ ശ്രീധരൻപിള്ള അദ്ദേഹം പരിണതപ്പെടുത്തുന്ന അഭിഭാഷകനായിട്ടൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. ഇവിടെ കാണേണ്ടത് സുപ്രീം കോടതി കേസിനകത്ത് ഇപ്പോൾ യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്ത്രി കുടുംബമുണ്ട്. സോ സാധാരണ നിയമം അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ കേസിനകത്ത് കക്ഷിയായിട്ടൊരാൾ ആ കേസ് സംബന്ധിച്ചുള്ള വിധി പരസ്യമായി ലംഘിക്കുമ്പോൾ നേതൃത്വം നൽകുമ്പോൾ കണ്ടംപ്റ്റ് കോർട്ടിനകത്ത് ഒന്നാമത്തെ പ്രതിയായി വരുമ്പോൾ ആരായിരിക്കുമെന്ന് സാധാരണ നിയമം അറിയാവുന്ന ആൾക്കറിയാം. പിന്നെ എൻ്റെ ഒരു സംശയം, ശ്രീധരൻപിള്ള അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നു കണ്ടംപ്റ്റ് കോർട്ട് വരികയാണെങ്കിൽ ഞാനായിരിക്കും ഒന്നാമത്തെ പ്രതി, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് നടന്നു എന്ന് പറയുന്നു. അപ്പോൾ കണ്ടംപ്റ്റ് കോർട്ട് പറയുമ്പോൾ ഗാന്ധി മാർഗത്തിലുള്ള സമരമാണെങ്കിൽ എങ്ങനെയാണ് ശ്രീധരൻപിള്ളയെ പോലെ ഒരാൾ കണ്ടംപ്റ്റ് കോർട്ടിനകത്ത് പ്രതി വരുന്നത്? സുപ്രീം കോടതി വിധി പരസ്യമായി ലംഘിക്കുന്നില്ല എങ്കിൽ കേസിനകത്ത് കൊടുക്കുന്നതല്ലോ എങ്ങനെയാണ് പ്രതിയാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നത്? അപ്പോൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ മൂത്രമൊഴിക്കാനോ രക്തമൊറ്റിക്കാനോ ഒരാളെ നിർത്തിയതുപോലെ ഞാൻ തന്ത്രിയെ അവിടെ നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ ശ്രീധരൻപിള്ള പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും തന്ത്രിക്ക് നിഷേധിക്കേണ്ടി വരും. അങ്ങനെ നിഷേധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിക്കകത്ത് അതിന് സമാധാനം പറയേണ്ടി വരുന്ന ഗൗരവമേറിയ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, CPM ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു? സുപ്രീം കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധിക്ക് ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ പരസ്യമായ ലംഘനമെന്ന് കോടതി കണ്ടെത്തിയ ഒന്നിനകത്ത് ഒരു ചട്ടഭേദഗതിയോ നിയമ ഭേദഗതിയോ അസാധ്യമാണ്. ഭരണഘടനാ ഭേദഗതി പോലും കേശവാനന്ദ ഭാരതി കേസത്ത് അസാധ്യമാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 141, 142 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് നടപ്പിലാക്കാതെ മറ്റൊരു മാർഗവുമില്ല. എന്ന് വെച്ച് യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ആഹ്വാനം നടത്തുന്ന പാർട്ടിയുമല്ല CPM. ഗവൺമെൻറ് ആണെങ്കിൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യതയുള്ള സംവിധാനമാണ്. ആ സംവിധാനം സ്വീകരിക്കുമ്പോൾ ഭരണഘടനയെ അംഗീകരിക്കുന്നവരും നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവരും ഒരു വശത്തും അതിനെതിരെ നിൽക്കുന്നവർ മറുവശത്തും എന്ന രീതിയിലേക്ക് വരികയാണ്. അതിനകത്ത് കോൺഗ്രസ് നിർഭാഗ്യവശാൽ BJP പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പോകേണ്ട പാർട്ടിയല്ല കോൺഗ്രസ്. എന്തൊക്കെയാണോ ശ്രീ MT രമേശ് നേരത്തെ സൂചിപ്പിച്ച പോലെ BJP നിലപാട് വ്യക്തമാണ്. ഈ കാര്യത്തിന് വേണ്ടി പരസ്യമായി പ്രക്ഷോഭത്തിലുള്ളൊരു പാർട്ടിയാണ്. ലോങ് മാർച്ചാണ് ഈ കാര്യത്തിൽ പാർട്ടി ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടി. ആ പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളും എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തതെന്നുള്ളത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കൂടി കേൾക്കാം. ഗുജറാത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും അതുപോലെ ഹർദീപ് പട്ടേലിനെയും നരേന്ദ്രമോദിയെ എങ്ങനെ തകർക്കുമോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ വന്നിട്ട് അവരുടെ ആളുകൾ ചെയ്തുതരുത്, ഞങ്ങളുടെ തലയിൽ വെക്കരുത്. ഞങ്ങളവരെ നമ്പർ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുത്തൻ കൂട്ടുകാരാണ് അവർ. 10-ാം തീയതി നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ 8-ാം തീയതിയാണ് തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾ കോർ കമ്മിറ്റിയിലെ ആളുകൾ ഒന്നിച്ചുകൂടി 8-ാം തീയതി. 10-ാം തീയതി തുടങ്ങാൻ കാരണം 11-ാം തീയതി ഈ വേദിയിലായിട്ട് എനിക്ക് പറയാം, ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും വിപത്തുണ്ടാക്കുന്ന ഗുജറാത്തുകാരനായ നേതാവ് സ്വാർത്ഥതയുടെ പ്രതീകമായ സ്വാർത്ഥതയ്ക്ക് ഒരു അവാർഡ് കൊടുത്താൽ കിട്ടേണ്ട ഒരാള് അദ്ദേഹം വന്ന് 11-ാം തീയതി മുതൽ 12-ാം തീയതി നിന്നും യാത്ര കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു, നടന്നു പോകാൻ ശ്രമിച്ചു. സ്വാഭാവികമായി BJP നേതൃത്വത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു, മണത്തറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ ആൾ വന്ന് നയിച്ചാൽ നമ്മളെന്തു പറഞ്ഞാലും ആ നടപ്പിന്റെ കൂട്ടത്തിൽ കുറെ ആളുകള് നമ്മുടെ പ്രവർത്തകന്മാരുൾപ്പെടെ അതിനെ കൊഴിപ്പിക്കാൻ കൂടും, അത് വിജയമായി മാറും എന്നറിയാമാകുന്നത് കൊണ്ട് 10-ാം തീയതി തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ശ്രീ MT രമേശ്, അപ്പോൾ പ്രവീൺ തൊഗാഡിയെയും സംഘവും
കേരളത്തിലൊരു മാർച്ച് നയിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും നയിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തകരും ആ കൂട്ടത്തിൽ പോകും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ വിശ്വാസികളും അവരുടെ പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് പാലിക്കേണ്ട ചില ജാഗ്രതകളും ഘടകങ്ങളും ഒക്കെയാണ് അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു പാർട്ടി വേദിയിൽ വരുന്നത്. ഒരിക്കലുമല്ല സുരേഷേ, ശബരിമല വിധി വന്നതിന് ശേഷം ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ 10,000 ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ വിഷയത്തെ സമാധാനപരമായി നാമജപവുമായി കേരളത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധത്തെ മറ്റൊരു ചാനലിലേക്ക് വഴിതിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ ശ്രമത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളിലേക്ക് ഞങ്ങൾ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സമാധാനപരമായ മാർഗത്തിലൂടെ എത്തിക്കാനാണ് പരിശ്രമിച്ചത്. ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിലയ്ക്കലിൽ സംഭവിച്ചതുപോലെ സംഭവിക്കുമായിരുന്നു. നിലയ്ക്കലിലെ സംഭവങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നത് നിലയ്ക്കലിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കപ്പെടുന്നില്ല. ഒരു വികാരത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നിലയ്ക്കലുണ്ടായി. എന്ന് താങ്കൾ പറയുമ്പോൾ ഇതേ തീവ്രശക്തികൾക്ക് നേരെയാണോ താങ്കൾ വിരൽ ചൂണ്ടുന്നത്? അവിടെ സമാധാനപരമായി നടന്ന ഒരു സമരത്തെ പ്രകോപനത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ ഞങ്ങളുടെ സംശയം ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിനോടും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ നിലയ്ക്കൽ സംഭവത്തിൻ്റെ ക്ലിപ്പിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തയ്യാറല്ലല്ലോ, പോലീസ് കൊടുക്കാൻ തയ്യാറല്ലല്ലോ. ആ ക്ലിപ്പിംഗൊക്കെ കോടതി പരിശോധിച്ചാൽ പല കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ പോലീസ് ഏകപക്ഷീയമായി നടത്തിയ ഒരു അക്രമമല്ല, ഈ പ്രതിഷേധത്തിനിടയിൽ നുഴഞ്ഞുകയറി അക്രമം നടന്നിട്ടുണ്ട്, അതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബി ജെ പിക്ക് ആവശ്യവുമുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അവിടെ നടത്തിയിട്ടുള്ള സംഘർഷത്തിലേക്ക് ലാത്തിച്ചാർജിലേക്ക് വഴിമരുന്നിട്ട് കൊടുക്കാൻ പ്രകോപനമുണ്ടാക്കിയിട്ടുള്ളവർ ആരാണ്? ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. ഒരു സംഭവം ഉണ്ടായാൽ എല്ലാം ബി ജെ പി സംഘപരിവാറിൻ്റെ തലയിലിടുന്നതിന് പകരം അവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് പോലീസുകാർ കാണിച്ച വൃത്തികേടുകൾ അത് അന്വേഷണ പരിധിയിൽ വരേണ്ടവരില്ലേ? എങ്ങനെ ഒരു മോബ് വയലൻ്റായി ഇത് അന്വേഷിക്കേണ്ടതല്ലേ? ആ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറല്ല, സർക്കാർ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. പിന്നെ സുരേഷ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ ശ്രീ രാജീവ് ഒരു നിമിഷം സി എം ടി രമേശ് പി രാജീവിന് മറുപടി പറയാൻ താങ്കൾക്ക് അവസരം ഈ കൂട്ടത്തിൽ തന്നെ തരാം. പക്ഷേ നിലയ്ക്കൽ നടന്ന പോലീസ് നടപടി സംബന്ധിച്ച് ശ്രീ പി എസ് ശ്രീധരൻപിള്ള പുറത്തും അകത്തും പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്, അതുകൂടി കേൾക്കണമെന്നുള്ളത് കൊണ്ട് അത് കേട്ട ശേഷം ഞാൻ പി രാജീവിന്റെ മറുപടിയിലേക്ക് വരാം. ഈ അടിച്ചമർത്തൽ പൂങ്കാവനത്തിൽ അടിച്ചമർത്തൽ ഉണ്ടായപ്പോൾ 300 പോലീസുകാരാണ് ആ അടിച്ചമർത്തൽ ചെയ്തെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഞാനവിടെ പോയതാണ്. അവർ ട്രെയിനീസാണ്, അടൂരിലെ മറ്റുള്ള കെ പി എയുടെ ട്രെയിനീസാണ്. അവർ പോലീസല്ല. പോലീസാകണമെങ്കിൽ അവർക്ക് നമ്പർ വേണം, നെയിം പ്ലേറ്റ് വേണം. അങ്ങനെ ഒന്നുമില്ലാത്ത ട്രെയിനീസിനെ കൊണ്ടുവന്ന് 300 പേരെ കൊണ്ട് അവിടെ അക്രമം ഉണ്ടാക്കി, പോളി നിന്ന് കല്ലെറിഞ്ഞു, ഇതെല്ലാം ഉണ്ടായി. ബി ജെ പിയുടെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. അതിനുശേഷം യുവമോർച്ചയും മഹിളാമോർച്ചയും സമരം നടത്തി. യുവമോർച്ച പ്രവർത്തകന്മാർക്ക് അടി കൊണ്ടവര് അവിടെയും ഇവിടെയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അടി എങ്ങനെ കൊണ്ടു എനിക്കറിയില്ല. ഏതായാലും അടി കൊണ്ടെന്നുള്ള വസ്തുതയാണ്, പരിക്ക് പറ്റുന്നുള്ള വസ്തുതയാണ്. പ്രകോപിപ്പിച്ചതാണോ പോലീസ് പ്രകോപിപ്പിച്ചതാണോ അങ്ങോട്ടാ അവരിങ്ങോട്ട് പ്രകോപിപ്പിച്ചത്? അപ്പൊ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തകരെ വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പോലീസ് നടത്തിയ നരനായാട്ടെന്ന് പുറത്തു പറയുമ്പോഴും പാർട്ടി വേദിയിൽ പാർട്ടി നേതാക്കളെ തൽക്കാലം വിശ്വസിക്കുന്നേയുള്ളൂ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയും ആരുടെ പ്രകോപനമാണെന്നത് സംബന്ധിച്ച്. അത് സുരേഷേ, നിങ്ങൾക്കൊരു ഒരു ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് പറ്റിയതാണ്. ശ്രീധരൻപിള്ളയുടെ ആ പ്രസംഗം നിലയ്ക്കൽ സമരത്തെക്കുറിച്ചായിരുന്നില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് നടന്ന മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ യുവമോർച്ച മാർച്ചായിരുന്നു, അത് പാർട്ടി പരിപാടിയായിരുന്നു. ആ പരിപാടിയുമായിട്ട് ഉപമോർച്ച സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകന്മാർ എല്ലാവരും കാണുകയാണ് തല്ല് കിട്ടിയത്, നന്നായി ടൈഗിട്ടിട്ടുണ്ട്. ആ സംഭവത്തെയാണ് സൂചിപ്പിച്ചത്, അല്ലാതെ നിലയ്ക്കൽ സംഭവത്തെക്കുറിച്ചല്ല പരാമർശിച്ചത്. യുവമോർച്ച പ്രവർത്തകന്മാർ പ്രകോപിതരാകാൻ യുവമോർച്ച പ്രവർത്തകന്മാർ നിലയ്ക്കൽ ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല സുരേഷ്, നിലയ്ക്കലിൽ അവിടെ
മക്കളാ മോർച്ചയുടെ പ്രവർത്തകന്മാർ തിരുവനന്തപുരത്താണല്ലോ സമരം നടത്തിയത്. അത് നിലക്കല്ലല്ലോ. നിലക്കൽ ഞങ്ങൾക്ക് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ പരിപാടി പത്തനംതിട്ടയിലായിരുന്നല്ലോ. ഇവിടെ ഈ നിലക്കൽ സംഭവത്തിൻ്റെ പേരിൽ ഡി ജി പി പുറപ്പെടുവിച്ച ലുക്കൗട്ട് നോട്ടീസിൽ ഒരു പോലീസുകാരൻ്റെ പടം വന്നതിനെ കുറിച്ച് എന്താ എന്നും മിണ്ടാത്തത്? ഒരു ദിവസത്തെ ചർച്ച കൊണ്ടെല്ലാവരും അവസാനിപ്പിച്ചല്ലോ. എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മഫ്തി വേഷത്തിൽ വന്നത്? ഒരാളെ പടമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാ ക്ലിപ്പിങ്ങും പരിശോധിച്ചാൽ, ഒരു ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ പല ആളുകളെയും വിളിച്ചത് വരും. ആരാണ് പ്രകോപനമുണ്ടാക്കിയെന്ന് വരും. അപ്പൊ അത് വരാതിരിക്കാനാണല്ലോ ജുഡീഷ്യൽ അന്വേഷണം നടത്താത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജീവ്, അദ്ദേഹം സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചും ആ വിധിയെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധികളോട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലവട്ടം പലരും പറഞ്ഞതുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ഓരോ കോടതി വിധിയോടും ഇവിടെ നിലപാടെന്തായിരുന്നു? വിശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട പി രാജീവിൻ്റെ നാട്ടിലുള്ള രണ്ട് തർക്കങ്ങൾ തമ്മിൽ ഒരു വിശ്വാസ സംബന്ധമായ വിഷയത്തിൽ എന്തായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇനി തന്ത്രികളുടെ പരമാധികാരത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കോടതിക്കും ഇടപെടാൻ പറ്റില്ല സാർ. കാരണം നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെയും കാര്യത്തിൽ കോടതിയിൽ പോയി. എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? രണ്ട് കേസിലും കൃത്യമായിട്ട് പറഞ്ഞു, തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പരമാധികാരി. അതെങ്ങനെ മാറ്റാൻ സാധിക്കും? അതൊരാൾക്കും മാറ്റാൻ സാധിക്കില്ല. ഈ രാജ്യത്തിലെ തന്ത്രശാസ്ത്രം കോടതിക്ക് മാറ്റാൻ സാധിക്കുമോ? അത് പറഞ്ഞാലേ കോടതി വിരുദ്ധമൊന്നും ആവില്ല. പിന്നെ സുപ്രീം കോടതി വിധിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കണ്ടന്റ് ഓഫ് കോർട്ട് എടുത്താൽ ആദ്യം വിമർശിച്ചത് ഞാനാണ് എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. ആ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. സുപ്രീം കോടതി വിമർശിക്കാൻ പാടില്ലാത്തല്ല. കോടതിയെ വിമർശിച്ച് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ശുംഭനെന്ന് വിളിച്ച ഒരു നേതാവാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശകനെന്ന് രാജീവിനും അറിയാമല്ലോ. അപ്പൊ കോടതി വിധികൾ വിമർശിക്കാൻ പാടില്ലാത്തതല്ല. വിവാദമാകുമ്പോൾ താൻ കൊടുത്ത നിയമോപദേശമാണെന്ന് പറഞ്ഞ് തടിതപ്പുകയും അങ്ങനെ ഒരു നിയമോപദേശം തേടാൻ വിളിച്ചിട്ട് പോലുമില്ല എന്ന് തന്ത്രി നിഷേധിക്കുകയും ചെയ്യുമ്പോഴാണ് സങ്കീർണമായ ഈ അവസ്ഥ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നത്. തിരിച്ചുവരാ ഇടവേളയ്ക്ക് ശേഷം. പി രാജീവ്, ഇവിടെ പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് ബി ജെ പി ഈ ശബരിമല പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നടത്തിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളാണ്. ഒന്ന്, കോൺഗ്രസിന് കളം വിട്ടുകൊടുക്കാതെ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ ഈ രീതിയിലേക്ക് എത്തിച്ചു. മറ്റുള്ളവരെല്ലാം നമ്മളുടെ മുമ്പിൽ വീണു. രണ്ട്, പ്രവീൺ തൊഗാഡിയെ പോലെ ഹർദിക് പട്ടേലിനെയും പി സി സി അധ്യക്ഷനെയും കൂട്ടുപിടിച്ച് നരേന്ദ്രമോദിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ കേരളത്തിൽ വേരു പിടിക്കാതിരിക്കാൻ ഒരു ദിവസം നേരത്തെ ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ പാർട്ടി ഭാരവാഹികൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റി. നിലപാട് വ്യക്തമാണ്, പക്ഷേ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തോടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായി നടപ്പാക്കിയെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. ആ പരസ്യമായി പറഞ്ഞ ഒരു കാര്യവും അദ്ദേഹം നിഷേധിക്കുന്നില്ല, പിൻവലിക്കുന്നില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു. അത് അതിന് മുമ്പൊരു കാര്യം ഞാൻ പറയട്ടെ സുരേഷ്. ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് രമേശ് ഒരു കാര്യം പറയുകയുണ്ടായി, തന്ത്രിക്കാണ് പരമ പ്രാധാന്യമെന്ന് കേരളത്തിലെ ഹൈക്കോടതി വിധികളുണ്ട്. ആ വിധികളെ ഞാൻ നിഷേധിക്കുന്നില്ല. രമേശിൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ നന്നായി നിയമം അറിയാൻ പറഞ്ഞു തരാൻ പറ്റാവുന്ന ആളുകൾ എപ്പോഴും അടുത്തുള്ള ഒരാൾ കൂടിയാണ്. എന്നാൽ ഈ സുപ്രീം കോടതി വിധി വായിക്കുകയാണെങ്കിൽ ആ വിധിക്കകത്ത് പറയുന്നത് കേരള ഹൈക്കോടതി 91 നടത്തിയിട്ടുള്ള വിധി പ്രഖ്യാപനവും തന്ത്രിക്കാണ് പരമാധികാരം, 10 നും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ കയറരുത് എന്നുള്ള തന്ത്രിയുടെ നിലപാട് പരമാധികാരമെന്നാണ് കേരള ഹൈക്കോടതി പറയുന്നത്. എന്നാൽ കേരള ഹൈക്കോടതി ഇസ് ഇൻകറക്റ്റ്. ഭരണഘടനയുടെ 25, 26 വകുപ്പുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇത് പരിശോധിക്കുമ്പതിൽ കേരളത്തിലെ ഹൈക്കോടതി പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ശരിയല്ല, ഞങ്ങളിത് റദ്ദാക്കുന്നു. ഇതാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാധാരണ ധാരണ അനുസരിച്ച് ഹൈക്കോടതിയുടെ മുകളിലാണല്ലോ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി തന്ത്രിക്ക് പരമാധികാരമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ആ പരമാധികാരം 25, 26 വെച്ച് നിൽക്കുന്നുണ്ടോ? 26 ഒരു സവിശേഷ ഡിനോമിനേഷൻ ആണെങ്കിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാന ആചാരം, ആ മതം നിലനിൽക്കുന്ന കോർ ബിലീഫ്, അത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നൊരു അടിസ്ഥാനമായിട്ടുള്ള ആചാരത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഒരു മതം വിലമിലക്കുന്നുവെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിരക്ഷ ആചാരത്തിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് 26 പ്രകാരം ഒരു പ്രത്യേക ഡിനോമിനേഷൻ അല്ല എന്ന് സുപ്രീം കോടതി ആധികാരികമായി ആ വിധിയോട് സൂചിപ്പിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ പറയേണ്ടതാണ്, നേരത്തെ പലപ്പോഴും ഞാൻ വായിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ഒറ്റ തിരുത്ത്,
അങ്ങനെ അല്ല ഞാനത് നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് കോടതി എത്താൻ കാരണം ക്ഷേത്രങ്ങൾ ഒരു പൊതു ഇടമാണ് എന്നുള്ള നിങ്ങളുടെ നിലപാടാണ്. ക്ഷേത്രങ്ങൾ ഒരു പൊതു ഇടമാണ് എന്നുള്ള സംസ്ഥാന സർക്കാർ ഒരു നിലപാടാണ് കോടതിയെ അദ്ദേഹത്തിന്റെ അവരുടെ രാഷ്ട്രീയ എതിരാളികളോടും പോരാടണം, അങ്ങനെ നേർക്ക് നേർ സി പി എമ്മുമായി എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, അതിനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതെ, അത് അതിന് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ സുരേഷ്, ഇവിടെ പറഞ്ഞത് ഈ വിധിക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റ് പൊതുക്ഷേത്രമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ വിധിയെന്ന് 411 പേജ് നമുക്ക് രമേശുമായിട്ട് ഒന്നിച്ചിരുന്ന് വായിക്കാം. എവിടെയെങ്കിലും പറയണം, നമുക്ക് അത് ആ രൂപത്തിൽ വീണ്ടും ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ സുരേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇവനകത്തൊരു വിഭജനം ഉണ്ടാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു. വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം, അധികാരത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, ഡിസംബർ 6 അയോധ്യയ്ക്ക് ശേഷം ബി ജെ പി രാജ്യവ്യാപകമായി ഉപയോഗിച്ച അതേ രീതി കേരളത്തിൽ ഇപ്പോൾ ശബരിമലയിൽ ശ്രീ അയ്യപ്പസ്വാമി ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ കഴിയുമോ എന്ന ശ്രമം ബി ജെ പി നടത്തുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായി സുപ്രീം കോടതി വിധിയല്ല പ്രശ്നം, ഇടതുപക്ഷമാണ് സംസ്ഥാന സർക്കാരാണ് എന്ന ഒരു പ്രചാരപേരം നടത്തുന്നു. ഇന്നലെ ജനം ടി വി സംപ്രേഷണം ചെയ്യുമ്പോൾ 3 വർഷമായി അനങ്ങാൻ പോലും കഴിയാതെ വീടിനകത്ത് കിടക്കുന്ന ഒരു സ്ത്രീയും സി പി എമ്മിന്റെ പ്രവർത്തകയും അവരുടെ മരുമകളും ഇതാ ശബരിമലയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നൽകുകയുണ്ടായി. അത് തുറന്ന് കാണിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ഫേസ്ബുക്ക് ലൈവും ചില മാധ്യമങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ട്. അപ്പൊ നുണകളുടെ പ്രചാരവേല വഴി വിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന് അന്നും ഇന്നും ഒരു മനംമാറ്റവും ഇല്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് അത്തരം ഒരു സമീപനം സ്വീകരിക്കാതെ. ഇവർ നാഴിക 40 വട്ടം ഗാന്ധിയൻ സമീപനം എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെക്ക് അമ്പലം പണിയുന്നവർ, പ്രതിമ ഉണ്ടാക്കുന്നവർ, പിന്നെ ഗാന്ധിജിയുടെ പേരുപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറപ്പും വെറുപ്പും തോന്നില്ലേ? ഇവർക്കെന്ത് ഗാന്ധിയുടെ പേരുപയോഗിക്കാൻ എന്ത് അവകാശം, എന്ത് ധാർമ്മികത? അപ്പോൾ ശബരിമലയിലെ വിശ്വാസികളെ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു, അതുപോലെ മഹാത്മാഗാന്ധിയുടെ പേര് ദുർവിനിയോഗം ചെയ്ത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ സമരങ്ങളാണ് നടത്തുന്നതെന്ന് വരുത്തി തീർക്കുകയാണ്. ശരി, ശ്രീ എം ടി രമേശ്, സമയം അവസാനിച്ചെങ്കിൽ പോലും ഒറ്റ വാചകത്തിൽ, തന്ത്രിയാണോ പി എസ് ശ്രീധരൻപിള്ളയാണോ കളവ് പറയുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട അവകാശമുണ്ട്. അല്ല, ഞാൻ അത് പറയാം, ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്നിപ്പോൾ നട തുറന്നു സുരേഷ്, ഇവിടെ 1000 അയ്യപ്പ ഭക്തരുണ്ട്. ഈ അയ്യപ്പ ഭക്തന്മാരെ എന്തിനാണ് ഈ സർക്കാരും ദേവസ്വം ബോർഡും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? 3 മണി മുതൽ 7 മണി വരെ ഒരു ടോയ്ലറ്റ് പോലും ഈ സന്നിധാനത്ത് തുറന്നു കൊടുത്തിട്ടില്ല, ഒരു റൂമും തുറന്നു കൊടുക്കുന്നില്ല. ഇവരാദ്യം പറഞ്ഞു, ഞങ്ങൾ ദേവസ്വം ബോർഡ് ആളുകൾ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ IGയുമായി സംസാരിച്ചു, IG പറഞ്ഞു പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. വീണ്ടും ഞങ്ങൾ ദേവസ്വം ബോർഡ് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് പൂട്ടിയത്. ഇതാ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ഇല്ല, ഒരു ദേവസ്വം ബോർഡ് മെമ്പറേ ഉള്ളൂ. സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശരിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ അഭയം തേടി വരുന്ന ശബരിമലയിൽ സമരമായാലും പ്രതിരോധ നടപടിയായാലും കടക്കൽ കത്തിവെക്കുന്നത് സാധാരണക്കാരായ വിശ്വാസികളുടേതാണ്. പക്ഷേ കളവ് പറയുന്നതാരാണ്, സത്യം എവിടെയാണെന്ന് അറിയേണ്ട ബാധ്യത ജനങ്ങൾക്കുമുണ്ട്. വളരെയധികം നന്ദി ശ്രീ എം ടി രമേശ്, ശ്രീ പി രാജീവ്, രാജ്മോഹൻ ഉണ്ണിത്താൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.